ഹായ് വെൽക്കം ബാക്ക് ടു ഡി എസ് എ ഡി എസ് ഐയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ഡി എസ് ഐയിലെ ബിഗ് ഗോ നൊട്ടേഷനെ പറ്റിയാണ് അല്ലെങ്കിൽ ബിഗ് ഗോയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ലളിതമായ രീതിയിൽ എങ്ങനെ ബിഗ് ഗോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കാം എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അപ്പോൾ ബിഗ് ഗോ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ ഒരു കോൺസെപ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ ഇൻ്റർവ്യൂ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ ഒരു ഈ ഒരു സെഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൽ ബി സി എ എം സി എ ബിടെക് ഏത് കോഴ്സ് നിങ്ങൾ ചെയ്താലും അതിൽ ബിഗ്ഗോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തീർച്ചയായും നിങ്ങൾക്ക് ഡേറ്റാ സ്ട്രക്ചറിനുള്ളിൽ പഠിക്കാനായിട്ട് ഉണ്ടാവും വാട്ട് ഈസ് ആൻ അൽഗോരിതം അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ അത് നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് ബിഗ്ഗോയെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓർ റൂൾസ് ടു സോൾവ് എ പ്രോബ്ലം ഓർ അ കംപ്ലീറ്റ് എ ടാസ്ക് അൽഗോരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലെങ്കിൽ കുറേയധികം റൂളുകളാണ് എന്തിനാണ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനോ നമ്മളെ സഹായിക്കുന്ന കുറേ അധികം റൂൾസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത് ഇവിടെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു കേക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു റെസിപ്പി അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ ആ ഗൈഡിലെ കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് പിന്നീടാണ് അതിനെ ബേക്ക് ചെയ്യുന്നത് ഫൈനൽ ഔട്ട്കം ആയിട്ട് നമുക്ക് എന്ത് ലഭിക്കുന്നു കേക്ക് ലഭിക്കുന്നു ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അടങ്ങുന്ന അല്ലെങ്കിൽ റൂൾസ് അടങ്ങുന്ന ആ ഒരു ഗൈഡാണ് അൽഗോരിതം എന്ന് പറയുന്നത് ഇനി എന്താണ് ബിഗ് എന്ന് നമുക്ക് നോക്കാം ബിഗ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ബിഗ് ഈസ് എ കോൺസെപ്റ്റ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ടു ഡിസ്ക്രൈബ് ഹൗ ദ പെർഫോമൻസ് ഓ എഫിഷ്യൻസി ഓഫ് അൻ അൽഗോരിതം ചേഞ്ചസ് ആസ് ദ സൈസ് ഓഫ് ദ ഇൻപുട്ട് ഗ്രോസ് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഇൻപുട്ട് ഇൻപുട്ട് വലിയ ഇൻപുട്ടുകളാണത് കൊടുക്കുന്നത് അതിനനുസരിച്ച് അൽഗോരിതം പെർഫോം ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇതൊന്ന് വിലയിരുത്തുക എന്നുള്ളതാണ് ഈ ബിഗ്ഗോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇൻപുട്ടിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഒരു അത്ഗുരത്തിൻ്റെ പ്രകടനവും കാര്യക്ഷമതയും എങ്ങനെ മാറുന്നു എന്ന് വിവരിക്കാൻ കമ്പ്യൂട്ടർ സയൻസിൽ ഉപയോഗിക്കുന്ന ഒരു ആശയമാണ് ബിഗ്ഗോ എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ഉദാഹരണം നോക്കാം ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് അരവിന്ദനെ എനിക്കൊരു ഫയൽ സെൻഡ് ചെയ്യണം ഒരു ടെൻ എം ബി സൈസുള്ള ഒരു വീഡിയോ ഫയലാണ് എനിക്ക് സെൻ്റ് ചെയ്യേണ്ടത് അപ്പോഴേക്കും ഞാൻ പ്രിഫർ ചെയ്യുന്ന മാർഗം ഏതായിരിക്കും ഞാൻ ഏത് രീതിയിലായിരിക്കും എൻ്റെ കൂട്ടുകാരന് ഇതയക്കുക ഇൻ്റർനെറ്റ് തന്നെയായിരിക്കും ഞാൻ ഉപയോഗിക്കുക ഇൻ്റർനെറ്റ് വഴി എനിക്ക് വളരെ വേഗം തന്നെ ഈ ഒരു ഫയൽ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ട് ഇതിന് സെൻഡ് ചെയ്യാൻ സാധിച്ചു എന്നാൽ വൺ ടി ബി ഉള്ള ഒരു വീഡിയോ ഫയലാണ് ഞാൻ സെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇൻ്റർനെറ്റ് വഴി സെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും ധാരാളം സമയം എടുത്ത് വേണം ഇത് സെൻഡ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ എനിക്കിത് സെൻഡ് ചെയ്യുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല വൺ ടി ബി സൈസുള്ള ഒരു ഫയൽ ഇൻ്റർനെറ്റിലൂടെ സെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതായത് എൻ്റെ അടുത്ത് താമസിക്കുന്ന അതായത് ഒരു അഞ്ച് കിലോമീറ്റർ അകലെ താമസിക്കുന്ന അരവിന്ദന് ഞാനൊരു ബെസ്സിൽ എൻ്റെ ഈ ഹാർഡ് ഡിസ്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു ഈ ഹാർഡ് ഡിസ്ക് കൊടുക്കുന്നു അത് സേഫ് ആയിട്ട് ആ ഡിസ്ക് അവിടെ ചെല്ലുന്നു അതുപോലെ തന്നെ ആ വീഡിയോ ഫയൽ ആക്സസ് ചെയ്യാനും സാധിക്കുന്നു ഇവിടെ രണ്ട് രീതിയിലുള്ള ഫയൽ ട്രാൻസ്ഫറും നമ്മൾ കണ്ടു ആദ്യത്തെ ഫയൽ ട്രാൻസ്ഫറിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി എന്താണ് അവിടെ ഫസ്റ്റ് മെത്തേഡിൽ ഫയലിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു സെക്കൻഡ് മെത്തേഡിൽ ഫയലിൻ്റെ സൈസ് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കാരണം ഫയലിൻ്റെ സൈസ് എത്ര വലുതാണെങ്കിലും പ്രശ്നമില്ല അതായത് വൺ ടി ബി ആയിക്കോട്ടെ ടു ടി ബി ആയിക്കോട്ടെ ഇത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അവിടെ ടൈം എന്ന് പറയുന്നത് ആയിട്ട് തുടരുകയാണ് ഇവിടെ നമ്മൾ എഫിഷ്യൻസിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരല്കുരത്തിന് ആ ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് എത്ര വേഗത്തിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെയാണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് മറ്റൊരു എക്സാമ്പിളിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇൻ്റർവ്യൂവിനോ ടൈം കോംപ്ലക്സിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡെഫിനേഷൻ നൽകാനായിട്ട് സാധിക്കും ഇൻ സിമ്പിൾ വേർഡ്സ് ടൈം കോംപ്ലക്സിറ്റി ഡിസ്ക്രൈബ്സ് ദി എഫിഷ്യൻസി ഓഫ് അൻ ആൽക്കോറിതം ബൈ മെഷറിങ് ഹൗ ക്വിക്ലി ദ അൽഗോരിതം ക്യാൻ സോൾവ് എ പ്രോബ്ലം ആസ് ദ പ്രോബ്ലം സൈസ് ഗെറ്റ്സ് ലാർജർ ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ബേസിക്കലി ടൈം കോംപ്ലക്സിറ്റിയെ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബിഗ് ഗോ നൊട്ടേഷൻ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഇവിടെ എൻ്റെ ഫ്രണ്ട് ഹരികൃഷ്ണനെ കാണാൻ സാധിക്കും ഹരികൃഷ്ണൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് മൂന്ന് പ്രോഗ്രാം എഴുതുന്നു മൂന്ന് കോഡ് എഴുതുന്നു ഓക്കെ അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഏകദേശം വൺ മിനിറ്റോളം എടുത്തു അതുപോലെ തന്നെ സെക്കൻഡ് പ്രോഗ്രാം എഴുതിയപ്പോഴേക്കും അറുപത് സെക്കൻഡാണ് ആ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുത്തത് മൂന്നാമത്തെ പ്രോഗ്രാം എഴുതി ഇത് മൂന്നാമത്തെ പ്രോഗ്രാം ഒരേ പ്രോബ്ലം തന്നെയാണ് ഇവിടെ സോൾവ് ചെയ്യുന്നത് മൂന്നാമത്തെ പ്രോഗ്രാം എഴുതിയപ്പോഴേക്കും മുപ്പത് സെക്കൻഡാണ് എടുത്തത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അത്ഭുതം യൂസ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന പ്രോഗ്രാം ഏതായിരിക്കും തേർഡ് വൺ ആയിരിക്കും മൂന്നാമത് എഴുതിയ പ്രോഗ്രാം മുപ്പത് സെക്കൻഡ് കൊണ്ടാണ് എജ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഇതാണ് എഫിഷ്യൻറ്റ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ഇത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല ടൈം കോംപ്ലക്സിറ്റിയെ ടൈമിൻ്റെ അതായത് സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം നമ്മളൊരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടറാണ് ഇതിന് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ടൈമിൽ വേരിയേഷൻ വരും ഇപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കും ടൈം കോംപ്ലക്സിറ്റിയിൽ നമ്പർ ഓഫ് ഓപ്പറേഷൻസിനായിരിക്കും ഇമ്പോർട്ടൻസ് നൽകുക ഇൻ പ്രോഗ്രാമിംഗ് കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഫംഗ്ഷൻ്റെ റൺ ടൈം ഇൻക്രീസ് ചെയ്യുന്നു അതിലേക്ക് കൂടുതൽ ഇൻപുട്ടുകൾ നൽകുമ്പോഴാണ് അതിൻ്റെ റൺ ടൈം അതിൽ വ്യത്യാസം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഡെഫിനേഷൻ നിങ്ങൾ നോക്കി വെക്കുക നേരത്തെ നമ്മൾ ഒരു എക്സാമ്പിളിൽ ഇൻ്റർനെറ്റ് വഴിയും അതുപോലെ തന്നെ ഒരു ബസ്സിലൂടെയും ഫയലെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് എങ്ങനെയായിരിക്കും ഈ ഒരു ഫയലിനെ സെൻഡ് ചെയ്യുന്നത് ബിഗ് ഓ നൊട്ടേഷൻ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുക അത് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മളിവിടെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബിഗ് ഓഫ് എൻ എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവിടെ എൻ എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ഫയലാണ് ആണ് അപ്പോഴേക്കും ബിഗ് ഓഫ് എൻ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ് ഇവിടെ ടൈം ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ ടൈം കുറേ കുറേയധികം സമയം എടുത്തിട്ടായിരുന്നു സെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ടൈം കോൺസ്റ്റന്റ് അല്ല ബിഗ് ഓഫ് വൺ എന്ന് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞേനെ എങ്ങനെയായിരിക്കും അതായത് വളരെ ആയിട്ടുള്ള കമ്പ്യൂട്ടറും അതുപോലെ തന്നെ വളരെ വേഗതയുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷനുമായിരുന്നെങ്കിൽ നമുക്ക് അത് പറയാൻ സാധിച്ചതെ പക്ഷേ നമ്മുടെ ഈ ഒരു കേസിൽ അത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ബിഗ് ഓഫ് എൻ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെ എൻ എന്ന് പറയുന്നത് സൈസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ബസ് വഴി സെൻറ്റ് ചെയ്യുന്നതിനെ എങ്ങനെ നമുക്ക് ഒരു ബിഗ്ഗോ നൊട്ടേഷൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം യഥാർത്ഥത്തിൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും നമുക്ക് ബിഗ്ഗോ എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധ്യമല്ല ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയാണ് ഇവിടെ ചെയ്യുന്നത് കാരണം കമ്പ്യൂട്ടേഷണൽ ഓപ്പറേഷൻസിനാണ് കൂടുതലായിട്ടും ടൈം കോംപ്ലക്സിറ്റിയിൽ നമ്മൾ ബിഗ് ബിഗ്ഗോ നൊട്ടേഷൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനൊരു ഫിസിക്കൽ എക്സാമ്പിൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ബസ്സിൻ്റെ കേസിൽ എങ്ങനെ നമുക്കത് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ബസ്സിൻ്റെ കേസിൽ ബിഗ് ഓഫ് വൺ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയാൻ സാധിക്കും കാരണം ഇവിടെ ഫയൽ സെൻറ്റ് ചെയ്യാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് റിലേറ്റീവ്ലി കോൺസ്റ്റൻ്റ് ആണ് ഓക്കെ അപ്പോൾ എത്ര വലിയ ഫയൽ അയച്ചാലും ടൈം റിലേറ്റീവ്ലി കോൺസ്റ്റൻ്റ് ആണ് അതുകൊണ്ടാണ് ബിഗ് ഓഫ് വൺ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് ഇനി സ്പേസ് കോംപ്ലക്സിറ്റി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മെമ്മറി അല്ലെങ്കിൽ സ്പേസ് എത്രമാത്രം സ്പേസ് അല്ലെങ്കിൽ മെമ്മറി ഉപയോഗിക്കുന്നു നമ്മുടെ ഒരു അൽഗോറിതം ഒരു പ്രോബ്ലം സോൾവേ ചെയ്യാനായിട്ട് അതിൻ്റെ ഇൻപുട്ട് സൈസിനെ അപേക്ഷിച്ചിരിക്കും നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇവിടെ ഒരേ പ്രോബ്ലം തന്നെ രണ്ട് ആൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു ഓക്കെ അപ്പോൾ ആ ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു അത് വളരെ കുറച്ച് മെമ്മറി യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ഫിനിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു രണ്ടാമത്തെ പ്രോഗ്രാം കൂടുതൽ റീസോഴ്സ് യൂസ് ചെയ്യുന്നു റാമും സ്പേസും ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നു അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ഏകദേശം അറുപത് സെക്കൻഡാണ് എടുത്തത് രണ്ടാമത്തെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നാൽപ്പത് സെക്കൻഡ്സാണ് എടുത്തത് അപ്പോൾ ഇതിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ഏതായിരിക്കും ഇവിടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അൽഗോരിതം ചൂസ് ചെയ്തിട്ടുള്ള ആ പ്രോഗ്രാം ഏതായിരിക്കും അതായത് ഫസ്റ്റ് വൺ തന്നെയാണ് പക്ഷേ അവിടെ എന്താണ് കുറച്ച് റീസോഴ്സുകൾ മാത്രം കുറച്ച് റാം അല്ലെങ്കിൽ സ്പേസ് മാത്രം ഉപയോഗിച്ച് അറുപത് സെക്കൻഡിലാണ് ഈ പ്രോഗ്രാം ഫിനിഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രോഗ്രാമാണ് എഫിഷ്യൻ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ സെക്കൻഡ് പ്രോഗ്രാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ മെമ്മറി യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ സമയം കുറവാണ് എടുത്തിരിക്കുന്നത് എന്നാൽ പോലും കൂടുതൽ മെമ്മറി അല്ലെങ്കിൽ സ്പേസ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പ്രോഗ്രാം സോൾവ് ചെയ്യാനായിട്ട് കഴിഞ്ഞത് നമ്മൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചു ഇനിയും ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്സുകളുണ്ട് അപ്പോൾ വരും ലെസണുകളിൽ നമുക്ക് അതെല്ലാം പഠിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനലെ സപ്പോർട്ട് ചെയ്യുക